കൊറോണ കാരണം ശരിക്കും വലയുന്നത് പ്രവാസികളാണ്. കുവൈറ്റിലെ സഫാത്തിൽ നിന്നും തരുൺ അച്ഛൻ മരിച്ചതറിഞ്ഞിട്ടും റിയാദിൽ നിന്നും ആലപ്പുഴയിലെത്താൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന സുമേഷ് തുടങ്ങി പ്രവാസത്തിൽ കഴിയുന്ന നിരവധി ആളുകളെ കുരുക്കി കിടത്തിയിരിക്കുകയാണ് കൊറോണ വൈറസ്. സ്വന്തം രാജ്യത്ത് നിന്നും അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന പ്രവാസികളാണ് ഒരുപക്ഷെ കൊറോണയുടെ ഇര എന്ന് തന്നെ പറയാം. കുവൈറ്റ്, സൗദി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ മലയാളികളായ പ്രവാസികൾ ആകെ പ്രതിസന്ധിയിലാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ സ്വന്തം വീട്ടുകാരുടെ അടുത്തുപോലും എത്തിപ്പെടാനാവാതെ കഴിയുന്നത് കുറച്ചുപേർ. അവധി കഴിഞ്ഞിട്ടും തിരികെ നാട്ടിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങിയെത്താൻ കഴിയാതെ ജീവിതമാർഗം പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസ്ഥയിൽ മറ്റൊരു കൂട്ടർ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് പ്രവാസികൾ. വൻ സാമ്പത്തിക പ്രതിസന്ധികളാണ് പ്രവാസികളെ കാത്തിരിക്കുന്നത്. കൊറോണ ബാധ മൂലം പല കമ്പനികളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. നിലനിന്നു പോകുന്നവയാകട്ടെ കനത്ത ബാധ്യതകളിലും. ജീവനക്കാരിൽ പലർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമാണ് മലബാറിലെ പ്രവാസികളിൽ പകുതിയും. റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയവയിൽ ജോലിയെടുക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. പല ഗൾഫ് രാജ്യങ്ങളും ഇവിടങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയതോടെ കച്ചവടം കുറഞ്ഞ അവസ്ഥയിലാണ്. വിദേശ കറൻസിക്ക് മൂല്യം കൂടിയെങ്കിലും പൈസ അയക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലാണ് മലയാളികൾ. ഇതോടെ നാട്ടിലുള്ള കുടുംബം പട്ടിണിയാകുമെന്നത് മറ്റൊരു സത്യം. ഇതാണ് പ്രവാസികളെ തളർത്തുന്ന മറ്റൊരു കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.